നമ്മൾ പിഎയിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവിടുത്തെ ഷാർലറ്റ് ടൗൺ ഒക്കെ ചെറുതാണെന്നാണ്. പക്ഷേ കണ്ടിട്ടും കണ്ടിട്ട് തീരാത്തത്ര കാഴ്ചകൾ ഇവിടുത്തെ ഈ ടൗണിലുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം നമ്മൾ എടുക്കുന്നില്ല. അപ്പം ജസ്റ്റ് കുറച്ച് കാഴ്ചകൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ എടുക്കുന്നുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. കോൺഫെഡറേഷൻ സെൻറ്റർ ഓഫ് ദ ആർട്സ് ആണ്. ആർട്ട് ഗാലറി ഒക്കെ കൂടെ ഉൾപ്പെടുന്നൊരു ബിൽഡിംഗ് ആണ് കേട്ടോ അത്. അതുപോലെ ഇതിൻ്റെ മർസൈലാണ് നമ്മളിപ്പം ലൈബ്രറി ഉണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും 1830 മുതൽ ഇങ്ങോട്ടുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന പല ബിൽഡിങ്ങുകളുടെയും വർഷം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 1830 ആ ഒരു റേഞ്ചാണ്. ഓക്കെ, നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാം എന്താ അവർ കുറച്ച് മുമ്പിലാണ്. നമ്മൾ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് പുറകിലായി പോയി. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ വെച്ച് പിടിച്ച് പോകുന്നത് കേട്ടോ. എല്ലാവർക്കും മറ്റു വിശക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയി. അപ്പോൾ നമ്മൾ കയറുന്നത് ഹിമാലയൻ ഇന്ത്യൻ കുസീൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് നമ്മുടെ ഇന്ത്യൻ ഫുഡാണ്. പക്ഷേ നമ്മളുടെ ഒരു സ്പൈസ് ലെവലല്ല. ബിരിയാണി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എന്ന് വെച്ചാൽ ഭയങ്കര എരിവാണ്, നല്ല എരിവാണ്. അതുപോലെ തന്നെ ബാക്കി ഫുഡൊന്നും കുഴപ്പമില്ല. ചില മധുരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കേരള സ്പൈസിയേ അല്ല. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെ വരുന്നൊരു വരിക. ഫുഡ് ഒരു 80% ഓക്കെ ഓക്കെ അല്ലേ? 80% ഓക്കെ അല്ലേ? നമ്മുടെ ചൗമിയാണല്ലേ. ഒരു 10 ഐറ്റം ഓർഡർ ചെയ്തതിൽ നമ്മൾ കറികളൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ചൗമി, നമ്മുടെ നൂഡിൽസും ടിക്ക, ഗാർലിക് നാൻ, വേറെ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തന്തൂരി, ഗാർലിക് നാൻ, ആ ഇത്രയേ ഉള്ളൂ. ഈ 3 സാധനം നമ്മൾ റെക്കമെൻഡ് ചെയ്തുള്ളൂ. കറികൾ നമ്മൾ ചിക്കൻ മേടിച്ചു, ഫിഷ് മേടിച്ചു, അതുപോലെ മട്ടൻ മേടിച്ചു. അതൊന്നും നമ്മുടെ ടേസ്റ്റ് പറ്റുന്നതല്ല. കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ടേസ്റ്റ് പറ്റുന്നതല്ല. ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് തണ്ടർക്കോവിലേക്കാണ് കേട്ടോ, ബീച്ചിലേക്കാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബീച്ചിലിറങ്ങി, ബീച്ച് ഇറങ്ങാൻ പറ്റുന്ന ബീച്ചാണെന്ന് അറിയത്തില്ല, ഒരുവിധം ക്ലിയർ ആണെന്ന് പറയപ്പെടുന്നു. ചെന്നിട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഇറങ്ങും. അതിനുശേഷം നമ്മൾ നേരെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഇന്നിവിടെ സ്റ്റേ ആണ്. റൂമിൽ പോകുന്നു, ബാർബിക്യൂ ഒക്കെ ചെയ്ത് അവിടെ കൊണ്ടുവന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അപ്പം ഇപ്പം നേരെ ബീച്ചിലേക്ക് പോകും. നമ്മൾ തണ്ടർക്കോ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല കാറ്റാണ് കേട്ടോ അവിടെ. അതുപോലെ പൊടി അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ള ആക്ട് നന്നായിട്ട് പൊടിയടിക്കുന്നുണ്ട്, മണൽ നന്നായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ 1-2 ആക്ടിവിറ്റി ക്യാൻസൽ ആയതിൻ്റെ കാര്യം, ഇപ്പോൾ കടൽ കുറച്ച് എന്താ പറയുക, തിരമാല കൂളായതുകൊണ്ട് നമ്മൾ ഡീപ് സീ ഫിഷിങ്ങിനും പോകാൻ പറ്റിയില്ല. അതുപോലെ തന്നെ കയാക്കിങ്ങിനും പോകാൻ പറ്റിയില്ല. ഇത് രണ്ടും നമ്മുടെ ഇന്നത്തെ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ചെയ്യാവുന്ന ആക്ടിവിറ്റി ഇതാണ്. പക്ഷേ നമുക്കത് റിസ്ക് ആയിരിക്കും. കാരണം നമുക്ക് കടലിച്ചിലെ heavy. കണ്ടെടുക്കാൻ അതുപോലെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. നമുക്കിത് ചെയ്ത് പരിപാടിയില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് നമ്മളിതിന് വേണ്ടി റിസ്ക് എടുക്കുന്നില്ല. ഇവിടെ നമുക്ക് ഇവിടെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ. നമ്മളെന്തായാലും റിസ്ക് എടുക്കുന്നില്ല. ഈ കല്ല് നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ പാളിപാളിയായിട്ട് ഇങ്ങനെ ചുവന്ന കല്ല് ഇതിവിടെ മുഴുവൻ ഇതാ കാണുന്നതെന്നാണ്. ഈ പി എയിൽ മൊത്തം കാണുന്ന ഇത്തരത്തിലുള്ള കല്ലാണെന്നാണ് നമ്മളിവിടെ സിറ്റി ടൂർ പോയപ്പോൾ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു സ്തൂപം പോലൊരു സംഗതി ഇവിടെ കാണുന്ന ഈ ചുവപ്പ് മലകളിൽ പെട്ടതായിരുന്നിരിക്കാം. കടൽ കയറി വന്നപ്പോൾ അതിൻ്റെ ബാക്കി മണ്ണും ബാക്കിയെല്ലാം പോയപ്പോൾ ബാക്കി അവശേഷിച്ചതാവാനാണ് സാധ്യത. ഇതുപോലുള്ള കുറേ എന്താ പറയുക പാറ പുറ്റുകൾ ഈ കടലിൻ്റെ സൈഡിലുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. അതുപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും. ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ എൻ്റെ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വരുന്ന ആളുകൾ ചെയ്യുന്നതാണ് കേട്ടോ. തൽക്കാലം ഹെവി കാറ്റായതുകൊണ്ട് കുറച്ച് നേരം ഇതിനകത്തിരിക്കുകയാണെങ്കിൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും. എങ്ങനെയുണ്ട്? അതെ, ഞങ്ങളത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളിന്ന് റെസ്റ്റ് എടുക്കാൻ കയറിയതാണ്. നല്ല സ്ഥലം, അതെ, കാറ്റില്ല, അതാണ്. ഇന്ന് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയ അവസ്ഥയില്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ കാഴ്ചയെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടുന്ന് പോവാം കേട്ടോ. ഇനി നമ്മളിവിടുന്ന് നേരെ നമ്മൾ റൂം എടുത്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നല്ല കാറ്റ്, മണൽക്കാറ്റെന്ന് പറഞ്ഞാൽ നല്ല മണൽക്കാറ്റ്, നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ റൂമിലേക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ കോട്ടേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കോട്ടേജുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറേ സ്ഥലത്ത് നോക്കിയിരുന്നു, എവിടെയും അവൈലബിലിറ്റി ഇല്ല. ഇപ്പോൾ സമ്മറായതുകൊണ്ട് ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ അടുത്ത 2-3 ദിവസം മുമ്പാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്ന കോട്ടേജ് ഇതാണ് കേട്ടോ. ഇതിൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളൊരു 2 കോട്ടേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിനുള്ളിലേക്ക് ഒന്ന് കയറാം. ജസ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചണ് അത്യാവശ്യം സൗകര്യമുണ്ട്. ഇപ്പം ഇത് 3 ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ബാത്റൂമുണ്ട്. ഇതിവർ സെറ്റാക്കി തരില്ലടാ, എന്തോ ഇതെല്ലാം അവർ സെറ്റാക്കി തരും. അതുപോലെ നമുക്ക് പുറകിൽ വേണമെങ്കിൽ ബീച്ചിങ്ങനെ കയറി കിടപ്പുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്ക് ഇനി നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ചെറിയാണോ അത്? അറിയത്തില്ല. കുഞ്ഞ് ആപ്പിൾ പോലുണ്ടല്ലോ. ഇത് ലൂബിക്കാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയൊരു പുളിയാണ്. പൂളെങ്ങനെ ഉണ്ടാ? അത്യാവശ്യം വലുപ്പം ഉണ്ടോ? ക്ലോസ്ഡ് ആണോ അത്? ഇതാണ് കോട്ടേജുകൾ. കുറേ കോട്ടേജുകളുണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ പൂള്. ഇതാണ് നമ്മുടെ പൂള്. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഡ്രസ്സൊന്ന് സെറ്റാക്കി ഇപ്പം പൂളിൽ ചാടുക. അത് കഴിഞ്ഞ് നമ്മുടെ ബാർബിക്യൂ സംഗതികളെല്ലാം സെറ്റാണ്. ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുക. പിന്നെ ഡൗൺ ടൗണിൽ നമ്മൾ ജസ്റ്റ് രാത്രി ഒന്ന് കറങ്ങാനൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നാളത്തെ കാര്യങ്ങൾ നമുക്ക് നീ രാത്രിയിൽ ആലോചിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കോട്ടേജ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നു, റൂമിൽ കയറി, അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാൾമാർട്ടിൽ പോയി മേടിച്ച് വന്ന് നമ്മളിപ്പം കുറച്ച് എല്ലാം ബാർബിക്യൂ ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് എങ്ങും വാൾമാർട്ടില്ല. ഒന്നെങ്കിൽ ഷാർലറ്റ് ടൗൺ പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റോളം യാത്ര ചെയ്യണം അടുത്ത വാൾമാർട്ടിന്. അപ്പോൾ നമ്മളവിടെ പോയി 10 മണിയായപ്പോഴാണ് നമുക്ക് സാധനം കിട്ടിയത്, ചിക്കനും ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ വന്നു, നമ്മളെല്ലാവരും കൂടി ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ഭയങ്കര കാറ്റ് കാരണം അത് നമ്മൾ അധികം നേരം നടത്തിയില്ല. അത് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് ഇന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. ബാക്കി പ്രോഗ്രാംസ് നമ്മൾ നാളത്തേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. KFC is always crispy, no? I like the KFC chicken, but I don't like the spicy chicken. Yeah, but I don't like the crispy. You don't like crispy? I don't like the crispy cooked chicken. You like juicy chicken? I like juicy chicken. Oh. I like every kind of chicken. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷൻ കേട്ടോ. ഏകദേശം കഴിയാനായി, ഏകദേശം കുക്കിംഗ് കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം സെറ്റല്ലേ? ഓ, ഫുള്ള് സെറ്റ്. അപ്പം ഒരു 11:30 ആയിട്ടുണ്ട്. ഏകദേശം കാര്യങ്ങളെല്ലാം സെറ്റായിട്ടിരിക്കുന്നു. പിന്നെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. കേക്ക് മുറിക്കുന്നുണ്ട് നമ്മൾ. നമ്മുടെ ഗ്രിഗറിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം ഇന്ന് രാത്രിയിൽ കേക്കും കൂടെ നമ്മൾ മുറിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്. ക്യാപ്സിക്കം, റെഡ് പെപ്പർ ഉണ്ട്, ഒനിയൻ ഉണ്ട്, തക്കാളി ഇല്ല. അപ്പോൾ ചിക്കനും സെറ്റ്, കോണും സെറ്റ്, എല്ലാ സാധനങ്ങളും സെറ്റ്, ചപ്പാത്തി സെറ്റ് അല്ലേ? ഫുഡൊക്കെ റെഡിയാണ്. എല്ലാവരും നല്ല വിശപ്പിലാണ്. തുടങ്ങല്ലേ? എല്ലാവരും ചേട്ടാ. Is it good? അപ്പം 12 മണിയായി. അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഗുഡ് നൈറ്റ് പറയല്ലേ നമുക്ക്? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അവിടെ അവിടെ Happy birthday to you, happy birthday to you. Happy birthday to you. Happy birthday to you. Good night. Nala raavile etra ge. Okay, okay, okay. അപ്പോൾ എല്ലാവരും ഓർക്കോ കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. നമ്മൾ പെയിന്റ് ബോൾ കളിക്കാൻ വേണ്ടി എണീറ്റ് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് നമ്മൾ സാംസ കോട്ടേജ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇതിനടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ മൂന്നാർക്ക് പോകുമ്പോൾ ഇതുപോലുള്ള കോട്ടേജുകൾ നമുക്ക് കാണാം. കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് പീച്ചാണ് കേട്ടോ, ആയി വരുന്നേ ഉള്ളൂ. ഇത് ഇതിൻ്റെ ഒരു 1-2 മാസം ആയിട്ടുള്ളത്. എനിക്കൊന്നൊരു 2 മാസം കൂടെ കഴിയും തോന്നുന്നു ഇതൊരു ഫൈനൽ സ്റ്റേജിലെത്താൻ. ഇതൊക്കെ അത് തന്നെയാണ്. ആപ്പിൾ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇത് ആപ്പിളാണ് കേട്ടോ, ചെറിയ ആപ്പിളാണ്. ഇത് പീച്ച് തന്നെയാണ്. നമ്മുടെ താമസിച്ച ആ കോട്ടേൻ്റെ തൊട്ട് പുറകിലാണ് നമ്മുടെ പൂള് വരുന്നത്. അതുപോലെ ഇതാ ബീച്ച്. നമുക്ക് ജസ്റ്റ് ബീച്ചിലേക്ക് നടന്നു നോക്കാം. ബീച്ച് സൈഡുള്ള കോട്ടേജ് എടുത്തിട്ട് നമ്മൾ ബീച്ച് വന്ന് കണ്ടില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ. വേണമെങ്കിൽ ഇറങ്ങാൻ തോന്നുന്നു. നല്ല ക്ലിയർ ആണ് വെള്ളം, നല്ല ക്ലിയർ ആണ്. അവിടെ നിന്ന് കടലിങ്ങനെ കയറി കിടക്കുന്നതാണ് ഇത്ര ഏരിയയിൽ. നമുക്ക് എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റീസ് ഇപ്പോൾ ജെസ്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. ക്രോസ് ഫയർ അഡ്വഞ്ചർ പെയിൻറ്റ് ബോൾ, ഇവിടെയാണ് നമ്മുടെ അഡ്വഞ്ചർ പരിപാടി നടക്കുന്നത്. ഇതാ ഇത്ര ഏരിയയാണ്. നമുക്ക് ഡ്രസ്സ് സാധനങ്ങളെല്ലാം ഇവിടുന്ന് കേട്ടോ. ഡ്രസ്സ് എല്ലാവരും സെറ്റല്ലേ? ഫുള്ള് സെറ്റ്. ആ കണ്ടുണ്ട് കണ്ടുണ്ട്. എന്നാ പാപ്പാവാ അടിച്ച് പൊളിക്കുന്നു നമ്മള്. ഓ ഇത് മറ്റേ സ്നൈപ്പറിനെ തോന്നുന്നു അല്ലേ? വെക്കരുത്, വെടി വെക്കരുത്. കൊള്ളാം, എല്ലാവരും സെറ്റ്, അടിപൊളി. പിടിക്കണ്ടെന്ന് പറഞ്ഞു ഓക്കെ. അപ്പൊ ഇഷ്ടം പോലെ ടീം എത്ര കുറേ ഉണ്ടല്ലേടാ നമുക്ക് സ്ഥലങ്ങള്. ഇതൊരു എക്സൈറ്റ്മെന്റ് എവിടെയായിരിക്കും വിചാരിക്കാം. പട്ടാളക്കാരെല്ലാം റെഡിയാണ്.